വചന നിലാവ് ഭാഗം 134. ഇന്ന് വിശുദ്ധ വാരത്തിലെ മൂന്നാം ദിനത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുവാനായി കുരിശെടുക്കലിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. കുരിശെടുക്കലിൻ്റെ ആധ്യാത്മികത. കുരിശിൻ്റെ വഴിയിലെ രണ്ടാം സ്ഥലത്ത് ഈശോ കുരിശ് ചുമക്കുന്നു എന്ന് നമ്മൾ ധ്യാനിക്കുന്നു. ഒപ്പം തന്നെ അഞ്ചാം സ്ഥലത്ത് കുരിശ് ചുമക്കുവാൻ ഈശോയെ ശിമയോൻ സഹായിക്കുന്നു എന്നും കാണുന്നു. കുരിശെടുക്കലിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള വ്യക്തിത്വങ്ങളെയും അല്ലെങ്കിൽ വിഭാഗങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്, ഈശോയുടെ മനോഭാവമുള്ളവരാണ്. അവർ സ്വമേധയാ കുരിശെടുക്കുന്നവരാണ്. ഈശോ അങ്ങനെയാണല്ലോ. ഈശോ സ്വമേധയാ കുരിശെടുത്തവനാണ്. ആരുടെയും നിർബന്ധത്താലല്ല അവൻ കുരിശെടുത്തത്. അവൻ സ്വമേധയാ തിരഞ്ഞെടുത്തതാണെന്ന്, അത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈശോയുടെ നിലപാട് മനോഭാവം സ്വമേധയാ കുരിശെടുക്കുക. സ്വമേധയാ കുരിശെടുക്കണമെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം സ്വമേധയാ കുരിശെടുക്കുന്നവർ ഒത്തിരി സഹനങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും പോകേണ്ടി വരും. സഹനം എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വമേധയാ കുരിശെടുക്കുവാൻ ആർക്കൊരു മടിയുണ്ടാവില്ല. സഹനത്തെ ശരിക്കും അനുഗ്രഹം വരുന്ന വഴി എന്നെല്ലാം, അല്ലെങ്കിൽ അനുഗ്രഹം സ്വീകരിക്കൽ എന്നൊക്കെ നമുക്ക് വിളിക്കാനും വ്യാഖ്യാനിക്കാനും സാധിക്കും. അത് മറ്റൊരവസരത്തിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പ്രത്യേകമായിട്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, സഹനങ്ങളെ സ്വീകരിക്കുന്നവർ, സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നവർ, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നവർ, നിശബ്ദമായി സഹിക്കുന്നവർ, ഇതെല്ലാം സ്വമേധയാ കുരിശെടുക്കുന്നവരിൽ കാണുന്ന പ്രത്യേകതയാണ്. അത് ശരിക്കും ഈശോയുടെ മനോഭാവം തന്നെയാണ്. അവർ മറ്റുള്ളവരെ കുറ്റം വിധിക്കില്ല, അവരെ അന്യായമായി വിമർശിക്കില്ല, അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കില്ല. സ്വമേധയാ കുരിശെടുക്കുന്നവരിലെ ലക്ഷണം അതാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നിർബന്ധിതപൂർവം കുരിശെടുക്കുവാൻ വിധിക്കപ്പെടുക, നിർബന്ധമായി കുരിശെടുക്കുവാൻ വിധിക്കപ്പെടുക, താല്പര്യമില്ലാതിട്ട്. അത് കുരിശിൻ്റെ വഴിയിൽ അഞ്ചാമത്തെ സ്ഥലത്തിൽ കാണുന്നുണ്ട്. വയലിൽ നിന്ന് വരികയായിരുന്ന റോപ്പോസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും പിതാവായ കൗറിൻകാരൻ ശിമയോൻ. ശിമയോൻ പ്രത്യേകമായും നിർബന്ധിതനാവുകയാണ്. അവർ യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവനെ നിർബന്ധിച്ചു. അവർ അവനെ നിർബന്ധിച്ചു. നിർബന്ധത്താലാണ് ശിമയോൻ കുരിശ് ചുമന്നത്. നിർബന്ധത്താൽ കുരിശ് ചുമക്കുന്നവരുടെ ഒരു ഗണവും നമ്മളുടെ മധ്യത്തിൽ, നമ്മുടെ ഇടയിലും നമ്മുടെ കൂട്ടായ്മകളിലുമൊക്കെ ഉണ്ട്. നിർബന്ധത്താൽ കുരിശ് ചുമക്കുന്നവരുടെ പ്രത്യേകത, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നിശബ്ദതയുണ്ടാവില്ല. അവരിലൂടെ എപ്പോഴും പുറപ്പെടുന്ന പിറുപിറുക്കലിൻ്റെ ആത്മാവായിരിക്കും. പിറുപിറുക്കലിൻ്റെ ചൈതന്യം എപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കും, അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും സാഹചര്യങ്ങളെ അംഗീകരിക്കാൻ പറ്റാതിരിക്കും. അനാവശ്യമായ വാശി കാണിക്കും, മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ കാണിക്കും. നമ്മളുടെ അസ്വസ്ഥതകളും അസംതൃപ്തിയും അതുപോലെ തന്നെ കുറവുകളും സൗകര്യങ്ങളുടെ പോരായ്മകളും എല്ലാം കാണിക്കുകയും അതിൻ്റെ ഫലമായിട്ടുള്ള പലതരത്തിലുള്ള വൈകല്യങ്ങളൊക്കെ വ്യക്തിത്വത്തിലൂടെ ഉണ്ടാവുകയും ചെയ്യും. നിർബന്ധിതപൂർവ്വം കുരിശെടുക്കുന്നവരുടെ രീതിയും ലക്ഷണങ്ങളും ഒക്കെ അതാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് ചോദിച്ചാൽ കുരിശെടുപ്പിക്കുന്നവരാണ്. അന്നും ആ കുരിശെടുപ്പിക്കുന്നൊരു വിഭാഗമുണ്ടായിരുന്നു. പട്ടാളക്കാരായിരിക്കാം, അത് യഹൂദരുടെ നേതൃത്വങ്ങളാകാം, ആരുമാകാം, ഈശോയ്ക്ക് കുരിശ് ഏൽപ്പിച്ചു കൊടുത്തവരുമാകാം. അതിനകത്ത് പീലാത്തോസുണ്ട്, യഹൂദ പ്രമാണികളുണ്ട്, പടയാളികളുണ്ട്, എല്ലാവരും ഉണ്ട്. ശരിക്കും മറ്റുള്ളവനെ കുരിശെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അങ്ങനെയുള്ളവരുടെ പ്രത്യേകതകൾ, അവർ കുരിശെടുക്കാൻ ആജ്ഞാപിക്കുക മാത്രമേ ചെയ്യുള്ളൂ, അവർ സ്വാർത്ഥതയുള്ളവരായിരിക്കും. ജീവിതത്തിൽ സ്വാർത്ഥത വെച്ച് പുലർത്തുന്നവർ, സ്വാർത്ഥമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നവർ, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ, സ്വന്തം കാര്യപ്രാപ്തിക്ക് വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്നവർ, മറ്റുള്ളവരെ വകവെക്കാത്തവർ, മറ്റുള്ളവർ തങ്ങളെക്കാളും താഴേക്കിടയിലുള്ളവരാണ്, താഴ്ന്നവരാണ് എന്ന് കരുതുന്നവർ, ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ എന്തോ വലിയ വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ എന്തോ വലിയൊരാളാണ് എന്ന രീതിയിൽ ചിന്തിക്കുക. സീനിയോറിറ്റിയെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവരെ വെറും അറിവില്ലാത്തവരെ കാണുക, പുച്ഛത്തോടുകൂടെ കാണുക, എപ്പോഴൊരു ആധിപത്യ ഭാവം സ്വീകരിക്കുക. ഇതെല്ലാം ഒരു ഫരിസായ മനോഭാവമാണ്, അല്ലെങ്കിൽ കുരിശെടുപ്പിക്കുന്ന ഭാവം. കുരിശെടുക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, ഇതിലേത് ഗണത്തിലാണ് ഞാൻ വരിക. ഈ വിശുദ്ധ വാരത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതിലേത് ഗണത്തിലാണ് ഞാൻ വരിക. സ്വമേധയാ കുരിശെടുത്തവരുടെ കൂട്ടത്തിലാണോ, അതോ നിർബന്ധിതപൂർവ്വം എടുക്കാൻ വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ, അതോ കുരിശെടുപ്പിച്ചവരുടെ കൂട്ടത്തിലാണോ? നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു വിചിന്തനം നടത്താം.
കർത്താവായ ഈശോയെ, അങ്ങ് സ്വമേധയാ കുരിശുമെന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണുന്ന ഓരോ സഹനത്തെയും സ്വീകരിക്കുവാനും അത് അനുഗ്രഹപ്രദമായി അങ്ങേ തിരുമുമ്പിൽ ഉപയോഗിക്കുവാനും അങ്ങയുടെ ചൈതന്യത്തിൽ ജീവിക്കുവാനും അവിടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിറുപിറുക്കലിൻ്റെ ദുരാത്മാവ് ബാധിച്ചവരും കുരിശടിപ്പിക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയവരുമായ വ്യക്തിത്വങ്ങളുടെ തലങ്ങളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നും എനിക്ക് വിമോചനം നൽകണമേ. ആമേൻ. സ്നേഹപൂർവം ഫാദർ ജെയ്സ് പൂതക്കുഴി.